അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പോത്തിന് മൂക്കൊക്കെ കുത്തി കഴിയുന്ന സമയത്ത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് പഴുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പഴുത്താൽ അല്ലെങ്കിൽ അത് പഴുക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. മിക്ക പോത്തുകൾക്കും മൂക്ക് കുത്തിയ ശേഷം പഴുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടുത്ത് പോകുന്ന സമയത്ത് അത് തല പൊക്കി ശ്വാസം വിടുന്ന സമയത്ത് അതിൻ്റെ മൂക്കിൽ നിന്നും നല്ല രീതിയിലൊരു ദുർഗന്ധം വരും. ആ ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ അത് പഴുത്തു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പഴുക്കാൻ അനുവദിക്കരുത്, കാരണം പഴുത്തു കഴിഞ്ഞാൽ അവിടെ പുഴുക്കൾ രൂപപ്പെടും. പുഴുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ തന്നെ കാണുക, ഡോക്ടറിൻ്റെ സഹായം തന്നെ തേടാൻ ശ്രമിക്കുക. കല്ലുപ്പ് ഒരു 2 പിടി കല്ലുപ്പ് എടുത്ത് ഒരു കുപ്പിക്കകത്ത് ഇടുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം, കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 1/2 ബോട്ടിൽ വെള്ളം ഒഴിക്കണം. വെള്ളം എടുക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ ചൂടുവെള്ളം എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചൂടുവെള്ളം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ലെവലിൽ വെള്ളം എടുക്കുക, അതിൻ്റെ മൂടിയിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ആ ഉപ്പ് അതിൽ അലിഞ്ഞ് ചേരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സുഷിരത്തിൽ കൂടെ അതിൻ്റെ മൂക്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൂക്ക് കയറ് മാറ്റുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ പുതിയതായിട്ട് മേടിക്കുന്ന കയറ് കല്ലുപ്പ് വെള്ളത്തിൽ നല്ല രീതിയിൽ ഒന്ന് കഴുകി എടുക്കുന്നതല്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ മൂക്കിൻ്റെ ഉള്ളിലും മൂക്കിന് ചുറ്റും നല്ല രീതിയിൽ ഉപ്പ് എത്തും. അപ്പോൾ ഉപ്പ് നല്ല രീതിയിൽ മൂക്കിൽ പിടിക്കത്തക്ക വിധത്തിൽ ഈ വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ കയറിൽ നല്ല രീതിയിൽ മുക്കിയെടുക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മൂക്കിൽ ഉണ്ടാകുന്ന മുറിവ് വളരെ അപകടകാരിയാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ, അതായത് പുഴുക്കൾ എങ്ങനെ മൂക്കിനകത്ത് ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായും നിങ്ങളത് കണ്ടിരിക്കണം. അതുപോലെ തന്നെ മൂക്ക് കുത്തി ഈ ഇത് പഴുക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു 5 ദിവസം അല്ലെന്നുണ്ടെങ്കിൽ ഒരു 1 ആഴ്ച നല്ല രീതിയിൽ ഇതുപോലെ കല്ലുപ്പ് ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാ വെള്ളത്തിലോ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ മൂക്കിന് അത് ചുറ്റും ആ മുറി ഉണങ്ങുന്നത് വരെ നമുക്ക് ഈ വെള്ളം അതിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മൂക്ക് പഴുക്കത്തില്ല. മൂക്ക് പഴുത്തു കഴിഞ്ഞാൽ പിന്നെ പുഴുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് എണ്ണ ഉപയോഗിക്കാം, വെളിച്ചെണ്ണയിൽ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഈച്ചകളൊക്കെ വന്ന് അതിനെ ശല്യം ചെയ്യും. അപ്പോൾ അത് ഈച്ചകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പുഴുക്കൾ രൂപപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ സാധാ വെള്ളത്തിലോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.